തൈറോയിഡ് ഗ്ലാൻഡിൽ തന്നെ പല രീതിയിലുള്ള ക്യാൻസേഴ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതിനകത്ത് ഒരു ടൈപ്പാണ് ലിംഫോമ. ഇത് സാധാരണയായിട്ട് കാണാറില്ല. ഈ ലിംഫോമ തൈറോയിഡ് ഗ്ലാൻഡിൽ സാധാരണ വരണമെങ്കിൽ ഈ പേഷ്യൻ്റ് നേരത്തെ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞ് ഒരു അസുഖം ഉണ്ടെങ്കിലാണ് ഈ ലിംഫോമ തൈറോയിഡ് ഗ്ലാൻഡിൽ വരാനുള്ള സാധ്യത കൂടുതൽ. ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ തന്നെ യൂട്യൂബ് വീഡിയോ തന്നെ ഡോക്ടർ ജാക്കിർ ഹുസൈൻ ENT ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഇട്ടിട്ട് മലയാളം എന്ന് ഇട്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി കിട്ടും. അപ്പോൾ ഈ ലിംഫോമ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് വരുന്ന പേഷ്യൻ്റ് ഏജ് ഗ്രൂപ്പ് എപ്പോഴും കുറച്ച് കൂടുതലായിരിക്കും. 50 വയസ്സിൽ കൂടുതലും 60 വയസ്സ് അടുപ്പിച്ചിട്ടായിരിക്കും കൂടുതൽ. മാത്രമല്ല ഫീമെയിൽസിലായിരിക്കും കൂടുതൽ, ഇല്ലെങ്കിലും പൊതുവെ ഈ തൈറോയിഡ് പ്രോബ്ലംസ് എല്ലാം വരുന്ന ഫീമെയിൽസിലാണ്. അപ്പോൾ ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഒരു ഓട്ടോമ്യൂൺ ഡിസീസാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ പേഷ്യൻ്റെ കംപ്ലയിൻറ്റ്, പേഷ്യന് ഓൾറെഡി ഒരു തൈറോയിഡ് കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് അവർക്കറിയാം. തൈറോയിഡ് ഗ്ലാൻഡ് വലുതാണെങ്കിൽ അതിന് ഗോയിറ്റർ എന്ന് പറയും. അപ്പോൾ ഗോയിറ്റർ ഉണ്ടെന്നറിയാം. ഒരുപാട് വർഷങ്ങളിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഗോയിറ്ററിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റ് ആയിരിക്കും, എൽത്രോക്സിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റ് ആയിരിക്കും. ഓൾറെഡി ഒരു ഡോക്ടർ ഡയഗ്നോസ് ചെയ്ത് കാണും ഇത് ഹാഷിമോട്ടോസ് ആണ്, ചെയ്ത് കാണും ആൻറ്റിബോഡീസൊക്കെ പോസിറ്റീവ് ആയിരിക്കും. അപ്പം അങ്ങനെ ഒരുപാട് വർഷമായിട്ട് ഒരു പ്രോബ്ലം ഇല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻറ്റിന്, അങ്ങനത്തെ ഒരു പേഷ്യൻറ്റിന് പെട്ടെന്ന് അവരുടെ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ സൈസ് വലുതാവും, കൂടുതലായിരിക്കും. ആ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ സൈസ് കൂടിയത് കൊണ്ട് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് ശബ്ദ വ്യത്യാസം കാണും, കൂടെ കൂടെ ചുമ കാണും. അതുകൂടാതെ ഇത് ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ വിടുവാണെങ്കിൽ അത് അവസാനം ശ്വാസം മുട്ടലിൽ കൊണ്ട് നിർത്തും. അതിനു മുമ്പേ അവർക്ക് കഴിക്കുമ്പോൾ പെട്ടെന്ന് ഫുഡ് ഇറക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ട്രീറ്റ്മെൻ്റ് ഇല്ലാതെ വിടുവാണെങ്കിൽ അത് അവസാനം ശ്വാസം മുട്ടലിന് അവിടെ കൊണ്ട് എത്തിക്കും. ഇതെല്ലാം ഒബ്സ്ട്രക്റ്റീവ് സൈൻസ് ആണ്. അപ്പോൾ ഇപ്പോൾ ഈ പേഷ്യൻറ്റിന് നമ്മൾ എക്സാമിൻ ചെയ്യുകയാണെങ്കിൽ നേരത്തെ കാട്ടി ആ പഴയ അൾട്രാസൗണ്ടിലേക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ സൈസ് വലുതായിരിക്കും. അഥവാ അവരുടെ തൈറോയിഡ് ഗ്ലാൻഡിനകത്ത് ഒരു നോഡ്യൂൾ വല്ല ഉണ്ടെങ്കിൽ, സാധാരണയായിട്ട് നോഡ്യൂൾ കാണാറില്ല, ഒരു കംപ്ലീറ്റ് തൈറോയിഡ് ഗ്ലാൻഡ് ആയിരിക്കും വലുത്. ആ തൈറോയിഡ് ഗ്ലാൻഡ് വലുത് വലിയ സൈസായിരിക്കും. ഇപ്പോൾ ഇത് കൺഫേം ചെയ്യണം ഇത് ലിംഫോമ ആണെന്ന്. ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കുക ചെയ്യുന്നത്. ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ട് T3, T4, TSH, അതായത് തൈറോയിഡ് ഹോർമോൺസിൻ്റെ അളവ് എങ്ങനെയാണ് നോക്കും. ഇപ്പോൾ തൈറോയിഡ് ഹോർമോൺസ് അത് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിൽ കുറവായിരിക്കും. ആ നോർമലാക്കാൻ വേണ്ടി അവർ മരുന്ന് ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ സമയത്ത് എടുക്കും യൂ തൈറോയിഡ് അല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോൺസിൻ്റെ അളവ് നോർമലെന്ന് കാണിക്കും. നെക്സ്റ്റ് പെട്ടെന്ന് ഇങ്ങനെ സൈസ് കൂടിയത് കൊണ്ട് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യും, അതിൻ്റെ സൈസ് കൂടുതലാണെന്ന് മനസ്സിലാവും. മൂന്നാമത്തെ അവിടെ നിന്ന് ഒരു നീഡിൽ ഈ തൈറോയിഡ് ഗ്ലാൻഡിനകത്ത് അൾട്രാസൗണ്ട് ചെയ്യുന്ന സമയത്ത് അതേ ഡോക്ടർ തന്നെ ഒരു നീഡിലിട്ടിട്ട് അതിൽ നിന്ന് സെൽസ് ഉരിച്ചെടുത്ത് പെത്തോളജി ടെസ്റ്റിന് വിടുമ്പം അതിനകത്ത് ലിംഫോമ ആണെന്നൊരു സംശയം പറയും. അപ്പോൾ അതിനകത്ത് ഫ്ലോ സൈറ്റോമെട്രി എന്നൊരു ടെസ്റ്റ് ഉണ്ട്, അതും കൂടെ അവർ ചെയ്യും. അപ്പോൾ അതിനകത്ത് ഒരു സംശയം പറയത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഡെഫിനറ്റ് ഡയഗ്നോസിസ് ഈ ലിംഫോമയ്ക്ക് വേണമെങ്കിൽ ആ ടിഷ്യൂ മൊത്തമായിട്ട് വിട്ടാലേ അത് ലിംഫോമ ആണെന്നും അത് ഏത് ടൈപ്പ് ലിംഫോമ ആണെന്നും നമുക്കറിയാൻ പറ്റും. ഒരുപാട് ടൈപ്പ് ലിംഫോമ ഉണ്ട്. ഏത് ടൈപ്പ് അറിഞ്ഞാലേ നമ്മൾ ഒബ്സർവേഷൻ മതിയോ, അത് സാറിന് ഇതിനകത്ത് ഒബ്സർവേഷൻ പോരാ, സാധാരണയായിട്ട് പറയാം അത് ഇതിന് എന്തായാലും ട്രീറ്റ്മെൻറ്റ് വേണം, അത് ഏത് ടൈപ്പാണെന്നും അത് എത്ര ദിവസം ട്രീറ്റ്മെൻറ്റ് എടുക്കണം നമ്മൾ അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ലിംഫോമയുടെ സംശയം വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് MRI സ്കാൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ എത്രത്തോളം സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ലിംഫോമയുടെ സംശയം വന്നു. അപ്പോൾ MRI കാട്ടി ബെറ്റർ നമ്മൾ PET CT, അത് പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി CT ചെയ്യുകയാണെങ്കിൽ ഇവിടെ മാത്രമല്ല ദേഹത്ത് എവിടെയൊക്കെ അത് സ്പ്രെഡ് ആയിട്ടുണ്ടെന്നും അറിയാൻ പറ്റും.
അപ്പോൾ തൈറോയിഡെക്ടമി ചെയ്താലേ ഫുൾ സ്പെസിമെൻ അയക്കാൻ പറ്റൂ, ഫുൾ സ്പെസിമെൻ അയച്ചാലേ ഏത് ടൈപ്പ് എന്ന് നമുക്ക് അറിയാൻ പറ്റൂ. ഇപ്പോൾ നമ്മൾ പെറ്റ് സ്കാൻ ചെയ്യുന്നു, ആ പെറ്റ് സി ടി അല്ലെങ്കിൽ പെറ്റ് എം ആർ ഐ എന്ന് പറയുന്നത് ഒരു പുതിയ അഡ്വാൻസ്മെൻറ്റാണ്. പുതിയ അഡ്വാൻസ്മെന്റ് വെച്ചാൽ രണ്ടു മൂന്ന് വർഷമല്ല, ഇപ്പോൾ അത് ഓൾറെഡി ഒരു 10-12 വർഷമായി. എന്നാലും നോക്കിയാൽ റീസെൻ്റ് അഡ്വാൻസ്മെൻ്റ് പെറ്റ് സി ടി പെറ്റ് എം ആർ ഐ. ഇപ്പോൾ ബോഡിയിലൊക്കെ സ്പ്രെഡായിരുന്ന ഷുവറാണ് പെറ്റ് സി ടി പോസിറ്റീവ് ആണ്. ബോൺ മാരോയില്, അതായത് ബോണിനകത്ത് വരെ എഫക്റ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ആ ബോൺ മാരോയിൽ നീഡിലിട്ടിട്ട് ബോൺ മാരോ ആസ്പിറേറ്റ് ചെയ്ത് എടുത്ത് സെല്ലിൽ നോക്കിയാലേ അറിയാൻ പറ്റും. അതുകൊണ്ട് ബോൺ മാരോ ആസ്പിറേഷൻ നിർബന്ധമാണ്. പണ്ട് പെറ്റ് സ്കീറ്റിക്ക് മുമ്പേ നമ്മൾ ചെയ്യാറുള്ളത് സി ടി ഹെഡ് ബ്രെയിൻ, സി ടി നെക്ക്, സി ടി തൊറാക്സ്, അബ്ഡമൻ പെൽവിസ്, ഇതായിരുന്നു പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ പെറ്റ് സി ടി ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് അഡ്വാൻസ്മെൻറ്റ് എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ സീക്വലിംഗ് അല്ലെങ്കിൽ ലിക്വിഡ് ബയോപ്സിയാണ്. അത് അതിൻ്റെ റിസർച്ച് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ഡേറ്റ വന്നിട്ടില്ല. അതാണ് ലേറ്റസ്റ്റ് ഇപ്പോഴത്തെ ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ട്രീറ്റ്മെൻറ്റ് ഈ ലിംഫോമ വന്നു കഴിഞ്ഞാൽ അത് പല സ്റ്റേജസ് ഉണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോവാതെ ഞാൻ സിമ്പിളായിട്ട് പറയാം. തുടക്കത്തിൽ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം, പിന്നെ വരുവാണെങ്കിൽ എന്ത് ചെയ്യും. തുടക്കത്തിൽ വരുവാണെങ്കിൽ നമ്മൾ ആ തൈറോയിഡ് ഗ്ലാൻഡ് മൊത്തത്തിൽ എടുത്ത് കളയും. തൈറോയിഡ് ഗ്ലാൻഡ് മൊത്തത്തിൽ എടുത്ത് കളഞ്ഞിട്ട് റേഡിയോ കീമോതെറപ്പി, അത് കീമോതെറപ്പി എന്ന് വെച്ചാൽ ഐ വി ലൈൻ വഴി മരുന്ന് കൊടുക്കും. റേഡിയോതെറപ്പി എന്ന് വെച്ചാൽ വെളിയിൽ നിന്ന് എക്സ്റ്റേണൽ ബീം, ഇലക്ട്രോൺ ബീം കൊടുക്കും. അത് എത്ര ദിവസമാണ് എത്ര ദിവസം എന്നൊക്കെ നിങ്ങളുടെ ഓങ്കോളജിസ്റ്റ്, ഇ എൻ ടി റിലേറ്റഡ് ഒരു ടീം വർക്കാണ്. ഇ എൻ ടി കാണും, ഓങ്കോളജിസ്റ്റ് കാണും, ഓങ്കോസർജൻ കാണും, ഇവരെല്ലാം കൂടി ചേർത്തിട്ട് എത്ര ദിവസത്തെ പീരീഡാണ് നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾ ഡിസൈഡ് ചെയ്ത് പറയും. അഥവാ ലേറ്റ് സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് തൈറോയിഡെക്ടമി ചെയ്തിട്ട് കാര്യമില്ല, ബയോപ്സിക്ക് വേണ്ടി ചെയ്യാം, സ്പെസിമിൻ എടുക്കാൻ വേണ്ടി കംപ്ലീറ്റ്. അതല്ലാതെ തന്നെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ദേഹം മൊത്തം സ്പ്രെഡായി. അങ്ങനെയാണെങ്കിൽ എക്സ്റ്റേണൽ ബീം റേഡിയോതെറപ്പിയും കീമോതെറപ്പിയും മാത്രമാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലേറ്റ് സ്റ്റേജ് ആണെങ്കിൽ. അങ്ങനെ ലേറ്റ് സ്റ്റേജ് ആണെങ്കിൽ അതിൻ്റെ പ്രോഗ്നോസിസും പോറായിരിക്കും. അപ്പോൾ ഈ വീഡിയോയുടെ പ്രധാനമായിട്ട് എൻ്റെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഈ ലിംഫോമ സാധാരണയായിട്ട് വരുന്നത് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിൻ്റെ കണ്ടീഷനിലാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ വർഷങ്ങളായിട്ട് ഇതാണ് വിശ്വസിച്ചുകൊണ്ട് വരുന്നത്, ഹാഷിമോട്ടോസ് ഉണ്ടെങ്കിൽ ലിംഫോമ വരാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡി പറയുന്നത് ഹാഷിമോട്ടോസ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഈ ലിംഫോമ വരണം എന്നില്ല. പക്ഷേ ലിംഫോമ വന്ന ആൾക്കാർക്ക് നമ്മൾ സ്റ്റഡി ചെയ്യുവാണെങ്കിൽ അതിനകത്ത് കുറച്ച് പേർക്ക് ഹാഷിമോട്ടോസ് കാണാറുണ്ട്, തിരിച്ച് പോസിറ്റീവാണ്, ഹാഷിമോട്ടോസ് കാണാറുണ്ട്. അതുകൊണ്ട് ലിംഫോമ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഈ ഹാഷിമോട്ടോസ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഇത് വരണം എന്ന് ഇല്ല എന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. എന്തായാലും ഇത് രണ്ടിൻ്റെയും അസോസിയേഷൻ ഉണ്ട്, അതായത് ഹാഷിമോട്ടോസും ലിംഫോമയുടെയും അസോസിയേഷൻ ഉണ്ടെന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. നമസ്കാരം.